ഞാൻ ഈ പറയാൻ പോകുന്ന വിഷയം വിശുദ്ധമായ ആശൂറ ദിവസത്തിൽ നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മുടെ ജീവിതം അപകടത്തിലായിത്തീരും. അള്ളാഹു കാവൽ നൽകുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, മഹാനായ ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലയും ഇമാം ഖല്യൂബി റഹിമഹുല്ലയും അടക്കമുള്ള ധാരാളം മഹാരഥന്മാർ രേഖപ്പെടുത്തിയൊരു സംഭവമുണ്ട്. മനസ്സുകൊണ്ട് നിങ്ങളിത് കേൾക്കണേ, ജീവിതത്തിലൊരു മാറ്റമുണ്ടാക്കണം. വിശുദ്ധമായ ആശൂറ കടന്നു വരികയാണ്. രിയ് എന്ന് പറയുന്ന നാട്ടിൽ ഒരു കാളി ഉണ്ടായിരുന്നു. കാളി എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ നാട്ടിലെ കാളിയെപ്പോലെയല്ല, ഇസ്ലാമിക വിഷയത്തിൽ അഗാധ പാണ്ഡിത്യമുള്ള ചീഫ് ജസ്റ്റിസിൻ്റെ പദവിയുള്ള വലിയ മഹാപണ്ഡിതനായിരിക്കും. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം സമ്പന്നനും കൂടെ ആയിരുന്നു. ഒരു ആശൂറ ദിവസം ഒരു പാവപ്പെട്ട മനുഷ്യന് വന്നിങ്ങനെ നിൽക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, കാളിയാരെ, പാവപ്പെട്ടവനാണ് ഞാൻ, ധാരാളം മക്കളുണ്ട്, പട്ടിണിയാണ്. ഈ വിശുദ്ധമായൊരു ദിവസം വരുമ്പോൾ പട്ടിണി അടക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ മക്കൾക്ക് കൊടുക്കാനായിട്ട് കുറച്ച് പത്തിരിക്കും മാംസത്തിനുള്ള പൈസ നിങ്ങൾ തരികയാണെങ്കിൽ വലിയ സന്തോഷമായിരുന്നു. തിരക്കിൻ്റെ ഇടയിൽ കാന്തയാർ പറഞ്ഞു, നിങ്ങൾ പോയിട്ട് ദുഹറിന് വരൂ. ആ പാവം മനുഷ്യൻ ദുഹറിന് വന്നു, തിരക്ക് കഴിഞ്ഞിട്ടില്ല. അസറാകുമ്പോഴേക്ക് വരൂ, അസറിനും ആ മനുഷ്യൻ നേരത്തെ എത്തുന്നുണ്ട്. അപ്പോഴും ഭയങ്കര തിരക്കിലാണ് കാന്തയുള്ളത്. നിങ്ങൾ പോയിട്ട് മകരീബ് ആകുമ്പോഴത്തേക്ക് വാ, കുറച്ച് തിരക്കിലാണ്. ഒരു റിപ്പോർട്ടിൽ കാണാം, മഗരീബിന് ആ മനുഷ്യൻ എത്തുമ്പോൾ കാളി പറഞ്ഞു, നിങ്ങൾക്ക് തരാൻ ഇവിടെ ഒന്നുമില്ല, പോയിക്കോ. പൊട്ടിപ്പോയി കൽബ്. സഹിക്ക വയ്യാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിങ്ങനെ റോട്ടിലൂടെ നടക്കുന്ന ആ മനുഷ്യനെ അയൽപക്കത്തുള്ള അയൽവീട്ടുകാരനായ ഒരു ക്രിസ്ത്യാനിയായ മനുഷ്യൻ കാണുകയാണ്. അതെന്ന് ചോദിച്ചു, എന്തിനാ നിങ്ങളിങ്ങനെ കരയുന്നത്, എന്തു പറ്റി? കാളിയാരെയൊക്കെ കുറ്റം പറയേണ്ടി വരുമല്ലേ, അതുകൊണ്ടൊന്നും പറഞ്ഞില്ല പാവം. ഒരുപാട് നിർബന്ധിച്ചു, അപ്പോൾ അയൽപക്കത്തുള്ള ആളല്ലേ, ഉള്ള കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ ക്രിസ്ത്യാനി ചോദിക്കുന്നുണ്ട്, ഈ ദിവസത്തിൻ്റെ ബഹുമാനം എൻ്റെ കാരണവന്മാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ വിഷമിക്കണ്ട, ഒരു കാര്യം ചെയ്യൂ, ഞാൻ നിങ്ങൾക്ക് മക്കൾക്കും നിങ്ങൾക്കും കഴിക്കാനുള്ള ഭക്ഷണത്തിനുള്ള പൈസ ഞാൻ തരാം. ഇന്ന് മാത്രമല്ല, എല്ലാ മാസവും പതിവായിട്ട് ഞാൻ തരാം. ഇത് ഈ ദിവസത്തെ ബഹുമാനിച്ചു കൊണ്ടാട്ടോ, ഈ ദിവസത്തെ ബഹുമാനിച്ചു കൊണ്ടാണ് എന്ന് ആ ക്രിസ്ത്യാനായ മനുഷ്യൻ പറയാണ്. ഇത് കേട്ട് സന്തോഷത്തോടെ ആ മനുഷ്യൻ ഇങ്ങനെ പൊട്ടിക്കരഞ്ഞു പോവാണ്. അന്നേ ദിവസം രാത്രിയായപ്പോഴേ നമ്മുടെ കാളി ഒരു സ്വപ്നം കാണുന്നുണ്ട്. സ്വപ്നത്തിൽ ഒരു അശരീരി ഇങ്ങനെ കേൾക്കാം, ഈ ഒരു ഫയർസെക്ക്, മോനെ നിൻ്റെ തല ഒന്ന് ഉയർത്തി നോക്ക്. കാളി ഇങ്ങനെ നോക്കുമ്പോൾ സ്വർണത്താലുള്ളൊരു മാളിക, തൊട്ടടുത്ത് വെള്ളിയുടെ ഇഷ്ടിക കൊണ്ട് പണിത മറ്റൊരു കൊട്ടാരവും കാണാം, രണ്ട് കൊട്ടാരങ്ങൾ. സ്വപ്നത്തിലൂടെ ചോദിക്കുന്നുണ്ട് കാളി, ഇതാർക്കുള്ളതാണ്? അശരീരി വീണ്ടും കേൾക്കാം, ഇത് നിങ്ങൾക്കുള്ളതായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് മറ്റൊരാൾ അതിൻ്റെ അവകാശിയായിട്ടുണ്ട്. നിങ്ങളിൽ നിന്ന് ഇന്നാലിന്ന ക്രിസ്ത്യാനിയായ മനുഷ്യന് ഇതിൻ്റെ അവകാശം അള്ളാഹു കൊടുത്തിരിക്കുന്നു. ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ട്, പൊട്ടിക്കരയുന്നുണ്ട്, പടച്ചവനെ, സ്വർഗത്തിലെ മണിമാളിക എന്നിൽ നിന്ന് മറ്റൊരാളിലേക്ക്, അതും ഒരു ക്രിസ്ത്യാനിക്ക് കൊടുക്കാൻ മാത്രം, എന്താണ് റബ്ബ് ഇവിടെ സംഭവിച്ചത്? നേരം വെളുക്കുമ്പോൾ കാളി ഇങ്ങനെ ആ ക്രിസ്ത്യാനിയായ മനുഷ്യൻ അന്വേഷിച്ചിറങ്ങുന്നുണ്ട്. അയാളുടെ വീട്ടിലേക്ക് ഓടിച്ചെന്നു, എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇങ്ങനെയൊക്കെ ഒരു സ്വപ്നം കണ്ടല്ലോ, എന്താണ് സംഭവിച്ചത് ഇന്നലെ? ഇന്നലെ എന്താ സംഭവിച്ചത്? ക്രിസ്ത്യാനിയായ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ പറയുന്നത് ചിലപ്പോൾ ഈ വിഷയമായിരിക്കാം, ആ പാവപ്പെട്ട മനുഷ്യനെ ആശുറായിന് സഹായിച്ച കാര്യം ആ ക്രിസ്ത്യാനിയായ മനുഷ്യൻ കാളിയാരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാളി പൊട്ടിക്കരഞ്ഞോട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ 100,000 ദിർഹം തരാം. ഇന്നലെ പാവൻ 2 ദിർഹം ചോദിച്ചത്, അത് കൊടുത്തില്ല. ഞാൻ നിങ്ങൾക്ക് 100,000 ദിർഹം തരാം, നിങ്ങൾ എനിക്ക് പകരം ആ സ്വർണവും വെള്ളിയാലുമുള്ള കൊട്ടാരം എനിക്ക് പകരം തരാമോ? എന്നാൽ ക്രിസ്ത്യാനിയായ മനുഷ്യൻ പറഞ്ഞു, ഈ ഭൂമിയിലുള്ളത് മുഴുവൻ തന്നാലും ആ കൊട്ടാരങ്ങൾ തരാൻ ഞാൻ തയ്യാറല്ല. അപ്പോൾ കാളി പറയുന്നുണ്ട്, നിങ്ങൾ എങ്ങനെ ആ കൊട്ടാരത്തിൽ പ്രവേശിക്കും? നിങ്ങൾ മുസ്ലിം അല്ലല്ലോ. അതൊരു തടസ്സമാണ് എന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഇതാ ഇവിടെ വെച്ച് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. ക്രിസ്ത്യാനിയായ മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയ മനുഷ്യരെ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ, അല്ല ബഹുമാനിച്ച ആശുറ ദിവസത്തിൽ ഒരു പാവപ്പെട്ട മനുഷ്യനെ ക്രിസ്ത്യാനിയായൊരു മനുഷ്യൻ സഹായിച്ചതിൻ്റെ പേരിൽ അയാൾക്ക് ഇസ്ലാമിലേക്ക് വരാനും അതിലൂടെ സ്വർഗത്തിൽ വലിയ മണിമാളികൾ ലഭിക്കാനും അള്ളാഹു അവസരം കൊടുത്തെങ്കിൽ, മുസ്ലിമായ നമ്മൾ ചെയ്യുകയാണെങ്കിൽ എത്ര വലിയ മഹാഭാഗ്യങ്ങൾ കാത്തിരിപ്പുണ്ടാകും. എല്ലാവർക്കും ചെയ്യാൻ പറ്റൂല. അല്ല ബഹുമാനിച്ചതിനെ ബഹുമാനിക്കണമെങ്കിൽ ഈമാൻ വേണം. വമയ്യു അല്ലിം ഷഅഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞില്ലേ,
ഈമാനുള്ളവർക്ക് അല്ലാ ബഹുമാനിച്ചതിനെ ബഹുമാനിക്കാൻ പറ്റൂ. അല്ലാ ബഹുമാനിച്ച മാസങ്ങൾ അല്ലാ ഏറെ ബഹുമാനിച്ചില്ല. റബീഉൽ അവ്വൽ എത്ര പേർക്ക് അതിനെ ബഹുമാനിക്കാൻ വരുന്നുണ്ട്? ഈമാനുള്ള അഹ്ലുസുന്നയുടെ ആളുകൾക്ക് മാത്രമല്ലേ അതിനെ ബഹുമാനിക്കാൻ പറ്റുന്നത്? അതെ, അത് ഈമാനിൻ്റെ അടയാളമാണ്. പ്രത്യക്ഷത്തിൽ വായിലൂടെ ഖുർആൻ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടായില്ല, ഖൽബിൽ വേണം. വമയ്യുഅല്ലിം ശഅഇറല്ലാ, അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുന്നവർക്കാണ് തഖ്വയുള്ളത്. അള്ളാഹുവിൻ്റെ ഖുർആൻ, അല്ല ബഹുമാനിച്ച മാസങ്ങൾ, അല്ല ബഹുമാനിച്ച സ്ഥലങ്ങൾ. കഅബയെ ബഹുമാനിക്കണം അല്ലേ, മഖാമ് ഇബ്രാഹീമിനെ ബഹുമാനിക്കണം. എന്താ മഖാമ് ഇബ്രാഹിം? ഇബ്രാഹിം നബിയുടെ കാൽപാദം ചവിട്ടിയ, അത് പതിഞ്ഞ ഒരു കല്ലാണ് മഖാമ് ഇബ്രാഹിം. അതിനെ ബഹുമാനിക്കണം. ഹജറുൽ അസ്വദ് വെറും ഒരു കല്ലാണ്, അതിനെ ബഹുമാനിക്കണം. കണ്ടോ, എന്തേ അതിനെ, അതിനോടുള്ള ബഹുമാനം ഈമാനുള്ളവർക്ക് കൽബിലുണ്ടാവും. അതുപോലെ അള്ള ഏറെ ബഹുമാനിച്ചൊരു ദിവസമാണ് മുഹറം 10, ആഷൂറ, അതുപോലെ മുഹറം 9. അങ്ങനെ അള്ള ബഹുമാനിച്ച ദിവസങ്ങളിൽ നമുക്ക് ധാരാളമായി പാവപ്പെട്ടവരെ സഹായിക്കാനൊന്നും പറ്റിയില്ലെങ്കിൽ അതൊക്കെ ചെയ്യണം. അതിനിരട്ടി പ്രതിഫലങ്ങളാണ്, ഒരുപാട് വലിയ പ്രതിഫലമാണ്. അള്ള ബഹുമാനിച്ചതിനെ ബഹുമാനിച്ചാൽ അള്ള നമ്മെ ബഹുമാനിക്കാൻ അത് കാരണമാകുമെന്നാണ്. പക്ഷേ നമുക്കതിനൊന്നും കഴിയുന്നില്ല. നമുക്ക് പാവപ്പെട്ടവരെ സഹായിക്കാൻ മാത്രം ഒന്നും നമ്മുടെ കയ്യിലില്ല. എന്നാലും ആ ദിവസങ്ങളെ അനാദരിക്കാതിരിക്കാനുള്ള മനസ്സെങ്കിലും നമുക്കുണ്ടാകണം. കാരണം അനാദരവ് അല്ല ബഹുമാനിച്ചതിനോട് കാട്ടിയാൽ ഇരട്ടിയാകും അതിൻ്റെ ശിക്ഷയെന്ന് ഉറപ്പല്ലേ? അള്ളാഹു അല്ല ബഹുമാനിച്ചതിനെ ബഹുമാനിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.